ഓണസദ്യക്കുള്ള മൂന്ന് തരം അച്ചാറുകളാണ് ഇന്നത്തെ റെസിപ്പി. പുളിയിഞ്ചിയും മാങ്ങാച്ചാറും നമ്മുടെ നാരങ്ങാക്കറിയും. ആദ്യമായി നമുക്ക് പുളിയിഞ്ചി എങ്ങനെയാണ് ഉണ്ടാകുന്നതെന്ന് നോക്കാം. പാൻ ചൂടാകുമ്പോൾ 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അതിലേക്ക് ഇഞ്ചി ഞാനിവിടെ ഗ്രേറ്റ് ചെയ്ത് വെച്ചതാണ്. ഏകദേശം 2 കപ്പ് ഇഞ്ചി ഗ്രേറ്റ് ചെയ്തിട്ടുണ്ട്. അതിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇതിലേക്ക് 1 ടീസ്പൂൺ കശ്മീരി ചില്ലി പൗഡർ ചേർത്ത് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് നന്നായി ഒന്ന് ഗോൾഡൻ ബ്രൗൺ ആവുന്നത് വരെ ഒന്ന് മുരിയിച്ചെടുക്കാം. ഒരു വലിയ നാരങ്ങയുടെ വലുപ്പത്തിലുള്ള പുളി വെള്ളത്തിൽ അലിയിച്ച് അരിച്ചു വെച്ചിട്ടുണ്ട്. പിന്നെ ഇത് പുളിയിഞ്ചി താളിക്കുന്നതിനാവശ്യമുള്ള കടുകും ഉലുവയും പറ്റൽമുളകും പച്ചമുളകും കായപ്പൊടിയും ഉലുവാപ്പൊടിയും ശർക്കരയും വേപ്പിലയും എല്ലാം ഞാനിവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇഞ്ചിയുടെ കളർ ഏകദേശം ഈ ബ്രൗൺ കളർ ആകുമ്പോഴേക്കും നമുക്കിതൊന്ന് മിക്സിയിൽ ചെറുതായിട്ടൊന്ന് പൊടിച്ചെടുക്കണം. പുളിയിഞ്ചി താളിക്കുന്നതിനായി പാൻ ചൂടാകുമ്പോൾ ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ച് അതിലേക്ക് കടുകും ഉലുവയും പൊട്ടിച്ചെടുക്കാം. കടുക് ഏകദേശം 1 ടീസ്പൂണും ഉലുവ 1/4 ടീസ്പൂണുമാണ് ഞാൻ ചേർക്കുന്നത്. 4 പച്ചമുളക് ചെറുതായിട്ട് വട്ടത്തിൽ അരിഞ്ഞത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. 2 വറ്റൽമുളകും കുറച്ച് കറിവേപ്പിലയും നമ്മൾ നേരത്തെ പൊടിച്ചു വെച്ച ഇഞ്ചിയും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ വീതം ഉലുവ പൊടിച്ചതും കായപ്പൊടിയും ഇപ്പോൾ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന പുളിവെള്ളം ഒഴിച്ചു കൊടുക്കാം. മധുരത്തിനായി ഞാനിവിടെ ഏകദേശം 2 ഇഞ്ച് വലുപ്പമുള്ള 1 ശർക്കര കഷ്ണം ചേർക്കുന്നുണ്ട്. ഇതുകൂടെ ചേർത്ത് നന്നായി നിളക്കി വരുമ്പോഴേക്കും നമ്മുടെ പുളിയിഞ്ചി ഇവിടെ തയ്യാറാകും. ഇതാണ് ആപ്പിൾ മരം. ഞങ്ങൾക്കിവിടെ ചെറിയ ഗ്രീൻ ആപ്പിൾ ഉണ്ടായി തുടങ്ങിയിട്ടുണ്ട്. നല്ല പച്ച മാങ്ങ കിട്ടാത്തതുകൊണ്ട് ഗ്രീൻ ആപ്പിൾ കൊണ്ടാണ് ഞാൻ ഇന്ന് അച്ചാർ തയ്യാറാക്കുന്നത്. മാങ്ങ അച്ചാറിൻ്റെ സെയിം ടേസ്റ്റിൽ തന്നെ ഗ്രീൻ ആപ്പിൾ കൊണ്ട് എങ്ങനെയാണ് അച്ചാർ ഉണ്ടാക്കുന്നതെന്ന് നമുക്കിന്ന് നോക്കാം. അച്ചാർ ഉണ്ടാക്കുന്നതിന് മാങ്ങയുടെ പോലെ തന്നെ ഗ്രീൻ ആപ്പിൾ ഞാനിവിടെ ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഏകദേശം 1 കപ്പുണ്ട്. ഇതിലേക്ക് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ കശ്മീരി ചില്ലി പൗഡറും ആവശ്യത്തിന് ഉപ്പും 1/4 ടീസ്പൂൺ വീതം ഉലുവാപ്പൊടിയും കായപ്പൊടിയും 1 ടേബിൾ സ്പൂൺ ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞതും 1 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി അരിഞ്ഞതും ചേർത്ത് 4 പച്ചമുളക് കൂടി വട്ടത്തിൽ ചെറുതായി അരിഞ്ഞതും കൂടി ചേർത്ത് നന്നായിട്ട് ഒന്ന് ഇളക്കിയെടുക്കാം. ഇത് ഏകദേശം 1-2 മണിക്കൂറെങ്കിലും ഇതിനെ റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കണം. നമ്മളിത് പാനിൽ വെച്ച് അധികം ചൂടാക്കുന്നില്ല. ഇനി നമുക്ക് ഇതൊന്ന് താളിച്ചെടുക്കാം. ഇതിലേക്ക് ഞാൻ വെളിച്ചെണ്ണയാണ് ഉപയോഗിക്കുന്നത്. വെളിച്ചെണ്ണ ചൂടാവുമ്പോൾ 1 ടീസ്പൂൺ കടുകും 1/2 ടീസ്പൂൺ ഉലുവയും പൊട്ടിച്ചെടുക്കാം. ആവശ്യത്തിന് കറിവേപ്പിലയും ചേർത്ത് നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ച മാങ്ങയും മസാലക്കൂട്ടും ചേർത്ത് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കാം. ഇതിലേക്ക് 1/4 കപ്പ് വിനേഗർ ചേർത്ത് കൊടുക്കാം. 1/4 കപ്പ് തിളപ്പിച്ചാറിയ വെള്ളം കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇങ്ങനെ സദ്യയ്ക്ക് ഉണ്ടാക്കുന്ന അച്ചാർ നമുക്കധികം വേവിക്കേണ്ട ആവശ്യമില്ല. ഒരു ചെറിയ തിള വന്ന് തുടങ്ങുമ്പോഴേക്കും നമുക്ക് സ്റ്റൗവിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇങ്ങനെ ചെറുതായിട്ടൊരു തിള വരുമ്പോഴേക്കും നമ്മുടെ അച്ചാർ റെഡിയാകും. ഇനി നമുക്ക് ഓണസദ്യക്കുള്ള നാരങ്ങാക്കറി തയ്യാറാക്കിയെടുക്കാം. അതിനായി ഞാനിവിടെ 4 ലെമൺ സ്റ്റീം ചെയ്ത് ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ആവശ്യമുള്ള വെളുത്തുള്ളിയും ഇഞ്ചിയും പച്ചമുളകും വേപ്പിലയും മസാലയും റെഡിയാണ്. പാൻ ചൂടാകുമ്പോൾ എണ്ണ ഒഴിച്ച് അതിലേക്ക് കടുകും ഉലുവയും പൊട്ടിച്ചെടുക്കാം. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ വീതം ഇഞ്ചി അരിഞ്ഞതും വെളുത്തുള്ളി അരിഞ്ഞതും വേപ്പിലയും പച്ചമുളക് വട്ടത്തിൽ അരിഞ്ഞതും ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. ഇതിലേക്ക് നമ്മൾ സ്റ്റീം ചെയ്ത് ചെറുതായി നുറുക്കി വെച്ചിരിക്കുന്ന ലെമൺ പീസസ് ഇട്ട് കൊടുക്കാം. ഇതുപോലെ ചെറുതായിട്ട് നുറുക്കിയെടുത്താൽ മതിയാകും. ആവശ്യത്തിനുള്ള ഉപ്പും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം. ഇതിലേക്ക് 1/2 ടീസ്പൂൺ
കായപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം. കാൽ കപ്പ് വിനേഗറും കാൽ കപ്പ് തിളപ്പിച്ചാറിയ വെള്ളവും കൂടി ചേർത്ത് നന്നായി ഇളക്കിയെടുക്കാം. ഇനി ഞാനിവിടെ ഒരു ടീസ്പൂൺ ഷുഗർ കൂടി ചേർക്കുന്നുണ്ട്. നാരങ്ങ അച്ചാറിൽ ഇങ്ങനെ മധുരം ചേർക്കുന്നത് ഇതിൻ്റെ കയ്പും പുളിയെല്ലാം ഒന്ന് ചേർന്ന് ഒരു സമരസത്തിലെത്തുന്നതിന് വേണ്ടിയാണ്. നമ്മുടെ നാരങ്ങ കറിയും ഇവിടെ റെഡിയായി. അങ്ങനെ ഓണസദ്യയ്ക്കുള്ള മൂന്ന് അച്ചാറുകളും ഇവിടെ ഇങ്ങനെ റെഡിയായിട്ടുണ്ട്. പുളിയിഞ്ചിക്കും മാങ്ങാച്ചാറിനും നാരങ്ങാക്കറിക്കും എല്ലാം ഏകദേശം സെയിം ഇൻഗ്രീഡിയൻസ് തന്നെ ചേർത്തത് കൊണ്ട് വളരെ എളുപ്പത്തിൽ നമുക്ക് ഈ മൂന്ന് അച്ചാറുകളും ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും. മാങ്ങയ്ക്ക് പകരം ആപ്പിളാണ് യൂസ് ചെയ്തതെങ്കിലും അതേ ടേസ്റ്റ് തന്നെയാണ് മാങ്ങാച്ചാറും കിട്ടിയിരിക്കുന്നത്. നിങ്ങളെല്ലാവരും സദ്യയ്ക്ക് വേണ്ടി ഈ മൂന്ന് അച്ചാറുകളും നേരത്തെ തന്നെ റെഡിയാക്കി വയ്ക്കുക. അങ്ങനെ ഓണസദ്യയ്ക്കുള്ള മൂന്ന് തരം അച്ചാറുകളും റെഡിയായിട്ടുണ്ട്. നമുക്കിനി കൂടുതൽ ഓണവിഭവങ്ങളുമായിട്ട് അടുത്ത വീഡിയോയിൽ കണ്ടുമുട്ടാം. താങ്ക്സ് ഫോർ വാച്ചിങ് എലിക്കുട്ടീസ് കിച്ചൻ.